നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണലിൽ, ഇതൊരു പുസ്തകത്തിൻ്റെ പേരാണ്. എത്രമാത്രം ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പേരെന്ന് നോക്കുക. വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണലിൽ, ഇതൊരു വിവാദ മത പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചിട്ടാണ് കേരളത്തിൽ നിന്ന് പലരും ISലേക്കും താലിബാനിലേക്കൊക്കെ പോയിരിക്കുന്നത്. അതിൽ കൃത്യമായും അന്യമത വിരോധമുണ്ട്, മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങളുണ്ട്, മതങ്ങൾ തമ്മിൽ കലാപം ഉണ്ടാക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന കാരണത്താൽ ഈ പുസ്തകം അടിയന്തിരമായിട്ട് നിരോധിക്കണം എന്ന് ഇപ്പോൾ കേരളത്തിലെ DGP കേരളത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിൻ്റെ ഈ കാരണവും പറഞ്ഞുകൊണ്ട് കത്ത് നൽകി. അത് പരിശോധിക്കാനും ഈ പുസ്തകത്തെപ്പറ്റി, ഇതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി പഠിക്കാനുമായിട്ട് മൂന്നംഗ വിദഗ്ധ സമിതിയൊക്കെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചു എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ. ഇനി ഈ പുസ്തകം 14-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു മതപണ്ഡിതൻ്റെ പുസ്തകം മലയാളത്തിലേക്കാക്കിയതാണ്. മത പണ്ഡിതൻ എന്നൊന്നും അല്ല ഇയാളെ പറയേണ്ട, മത പ്രാന്തൻ എന്നൊക്കെ വേണം വിളിക്കാൻ. കാരണം വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണലിൽ എന്നൊക്കെ എഴുതി വച്ചിരിക്കുമ്പോൾ, ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് വായിക്കുന്ന ആളുകൾ ഏത് രീതിയിൽ പോകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത്, വിജയിക്കണമെങ്കിൽ വാൾ ഉപയോഗിക്കുക, എതിരാളികളെ കൊന്നു തള്ളി വിജയിക്കുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ISലേക്കും താലിബാനിലേക്കും മറ്റ് അൽക്കൈദയിലേക്കുമൊക്കെ ആളുകൾ തീവ്രവാദത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പുസ്തകം ഇത്ര കാലവും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന അറിവ് പോലും ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ ഇത് രഹസ്യമായിട്ട് ഇത് ഇങ്ങനെ കൈമാറി ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പരസ്യമായിരുന്നെങ്കിൽ ഇത് എന്നെ ഇത് നിരോധിച്ചേനെ. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ പുസ്തകം നിരോധിക്കാൻ വേണ്ടി നമ്മുടെ DGP തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നല്ല കാര്യം എന്നേ പറയാനുള്ളൂ. ഇനി മോൺസൺ മാവുങ്കൽ എന്ന കിങ് ലെയർ ആണല്ലോ, ദിലീപിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു കിങ് ലെയർ എന്ന് പറഞ്ഞാൽ, അതൊന്നും ഒന്നുമല്ല ഈ മനുഷ്യൻ്റെ മുന്നിൽ. അത്ര വലിയ തട്ടിപ്പുകാരനായിരുന്നു, ഇത്ര സ്വാഭാവികമായിട്ടാണ് കള്ളം പറഞ്ഞ് വലിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക. എന്തായാലും ഈ മോൺസൺ മാവുങ്കൽ എന്ന പുള്ളി വലിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ പാവം പിടിച്ച പാട്ടുകാരൻ MG അണ്ണനുമുണ്ട്, MG ശ്രീകുമാറിന്. ഇദ്ദേഹം മുമ്പ് മലയാളത്തിലെ ഒരു ചാനലിൽ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിലൊരു മോതിരം ഇട്ട് വന്നിരുന്ന് ഇങ്ങനെ മോതിരം മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈപൊക്കി ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയും, കൂടെ ഇരുന്നത് ഒന്ന് രമേശ് പിഷാരടിയാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രമേശ് പിഷാരടി തമാശ രീതിയിൽ ഇത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ അഭിമാനപൂർവ്വം പറയുകയുണ്ടായി, എൻ്റെ ഒരു സുഹൃത്ത്, ആൾ ഡോക്ടറാണ്, മോൺസൺ എന്നാണ് പേര്, അദ്ദേഹം എനിക്ക് സമ്മാനിച്ചതാണ് ഇത്. അപ്പോൾ അദ്ദേഹം ഈ ടോപ്പ് സിംഗറിൻ്റെ വലിയ ഫാനാണ്, അദ്ദേഹം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്നതെന്നും, ഇത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് തന്നതെന്നും, ചിലപ്പോൾ അദ്ദേഹം ഇത് തിരിച്ച് മേടിച്ചേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്, ആ വാച്ചിൻ്റെ വിലയും അതിനെപ്പറ്റിയുള്ള ആ അന്യായ തള്ളലുമൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിനോട് ചോദിക്കും ഈ മോതിരത്തിലെ കല്ല് ഏതാണെന്ന് ചോദിക്കുമ്പോൾ, അതായത് അപൂർവ കല്ലാണ്, ബ്ലാക്ക് ഡയമണ്ട് ആണ് എന്നൊക്കെ ഇങ്ങനെ പാവം പിടിച്ച MG അണ്ണൻ തള്ളി മറിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് MG അണ്ണ എത്രയാണ്, 10,000 ആണോ കൊടുത്തത്, അതോ 10 ലക്ഷമാണോ കൊടുത്തത്, അത് 10 കോടി പോയോ, എന്താ സംഭവം? എന്തായാലും MG അണ്ണനെയും വളരെ വിദഗ്ധമായിട്ട് തന്നെ, ക്ലാസിക്കലായിട്ട് തന്നെ നമ്മുടെ മോൺസൺ മാവുങ്കൽ തേച്ചെന്നാണ് തോന്നുന്നത്. എന്തരോ എന്തോ. പിന്നെ മറ്റൊരു വാർത്ത, ഇപ്പോൾ വലിയ വിവാദവും ചർച്ചാ വിഷയവുമാണ് മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം തന്നെ ഈ മോൺസൺ മാവുങ്കൽ എന്ന ഈ കള്ള തിരുമാലിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വ്യാജരേഖയൊക്കെ ചമച്ചു. ശബരിമല പ്രക്ഷോഭകാലം കത്തി നിന്ന സമയത്ത് കുത്തിത്തിരിപ്പിനൊക്കെ ശ്രമിച്ചു എന്ന സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്തകളാണ് വെളിയിൽ വരുന്നത്. ആ ചാനൽ കുറേ കാലം കൊണ്ട് ഇവിടെയുള്ള എല്ലാ വിവാദത്തിലും അവരുടെ ഒരു പങ്ക് ഉണ്ട് എന്ന് കാണാം. മുട്ടൽ മരം മുറി, അതുപോലെ തന്നെ സ്വപ്ന കേസ്, ഇപ്പോൾ ദാ ഈ ശബരിമല വിഷയം, അതിന് ഒപ്പം തന്നെ ഈ മോൺസൺ മാവുങ്കൽ എന്ന ഈ വ്യക്തിയായിട്ട് വ്യക്തിബന്ധം സ്ഥാപിച്ചിരുന്നു അവരുടെ ഒരു റിപ്പോർട്ടർ എന്നുകൂടി വരുന്നു. വളരെ വളരെ ഗൗരവതരമാണ് ആ ചാനലിനെ ചുറ്റിപ്പറ്റി പുറത്തേക്ക് വരുന്ന വാർത്തകൾ. മറ്റൊരു വാർത്ത, മോദിയുടെ ഉറക്കം 6-7 വർഷം കിടത്തിയതിന് ശേഷം ഇപ്പോൾ നേരെ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ് കനയ്യകുമാരൻ. അതിൻ്റെ ചൊല്ലി CPI CPM കോൺഗ്രസ്സും ഒക്കെ മുട്ടനടിയാണ് അവിടെ കിടന്നുണ്ട്, ഡൽഹി കിടന്നുണ്ട്. ഡൽഹിയിൽ എത്രമാത്രം കോൺഗ്രസ്സുകാരുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം CPM എന്നത് മറ്റൊരു വിഷയം. എന്തായാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നടക്കട്ടെ, എന്തായാലും സമാധാനമായല്ലോ, മോദിക്ക് ഇനിയെങ്കിലും സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ, അത്രയും ആശ്വാസം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 11,196 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതായിട്ട്.
സർക്കാർ തന്നെ തരുന്ന വിവരം. 149 പേരാണ് ഇന്നും കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് കാണുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.